കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനവും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവിടത്തിൽ സങ്കീർത്തനങ്ങളിൽ 20-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. വളരെ പ്രശസ്തമായ, വളരെ ശ്രേഷ്ഠമായ ഒരു തിരുവെടുത്താണ് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വായിച്ചിരിക്കുന്നത്. ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് എസ്തേറിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില ദൈവപ്രവൃത്തികളെക്കുറിച്ചാണ് ഈ രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വചനം ഷെയർ ചെയ്യുന്നത്. എസ്തേർ നമുക്കറിയാം ആരാണെന്നറിയാം. അതിൻ്റെ പശ്ചാത്തലങ്ങൾ പറയുന്നില്ല. എസ്തേർ എന്ന യുവതി യഹൂദ ജനത്തിനു വേണ്ടി ഉപവസിച്ചതിൻ്റെ ഫലമായി, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ രാജ്യത്തിന്, ദൈവജനത്തിന് ഉണ്ടായ ആത്മീക നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാതലായ വിഷയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട്, മോർദെക്കായിക്ക് ഈ ഉപവാസം കൊണ്ട് ലഭിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, മോർദെക്കായിയുടെ രട്ട് അഴിയപ്പെട്ടു. ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ മോർദെക്കായി രട്ട് ധരിക്കേണ്ടി വന്നോ ആ രട്ട് ദൈവത്താൽ ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് അഴിയപ്പെടുവാനിടയായി. രണ്ട്, മോർദെക്കായി രാജസന്നിധിയിൽ പ്രവേശനം ലഭിച്ചു. മൂന്ന്, രാജാവിൻ്റെ മോതിരം മോർദെക്കായിക്ക് ലഭിക്കുന്നു. നാല്, എസ്തേറിന് ലഭിച്ച ഹാമാൻ്റെ ഭവനത്തിൻ്റെ മേൽ വിചാരകനാക്കി മോർദെക്കായിയെ മാറ്റുന്നു. അഞ്ച്, മോർദെക്കായിക്ക് നീലവും ശുഭ്രവുമായ രാജവസ്ത്രം ലഭിക്കുന്നു. ആറ്, വലിയ പൊൻകിരീടം ആമേൻ മോർദെക്കായിക്ക് ലഭിക്കുന്നു. ഏഴ്, ചണനൂൽ കൊണ്ടുള്ള രക്താംബരം അവന് ലഭിക്കുന്നു. എട്ട്, മോർദെക്കായി മേൽക്കുമേൽ മഹാനായി തീർന്നു. ഒമ്പത്, അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. പത്ത്, മോർദെക്കായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനായി മാറ്റപ്പെടുകയാണ്. നോക്കുക, എസ്തേറിൻ്റെ ഉപവാസം നിമിത്തം ഒരു ചരിത്രത്തെ തന്നെ മാറ്റുന്ന അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ അനവധി വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിന്റെ ഉള്ളത്തിൽ ഇന്ന് പകൽ നിനക്കൊരു പ്രേരണയുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ അതിന് തയ്യാറാകുമെങ്കിൽ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഈ സങ്കീർത്തന വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകട്ടെ. അതെ, ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അവൻ ഒന്നും കുറയുന്നതല്ല. അനവധി ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും എന്നല്ല ഇവിടെ പറയുന്നത്. ദൈവ വിഷയമായി, ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ കടന്നുപോകുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ അർഹമായി ദൈവസന്നിധിയിൽ വച്ചിരിക്കുന്ന നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആമേൻ. ഇനി രണ്ടാമതായിട്ട്, യഹൂദന്മാർക്ക് എന്ത് ലഭിച്ചു? യഹൂദന്മാർക്ക് ലഭിച്ചത്, ഒന്ന്, ഹാമാൻ്റെ ഉപായ ലേഖനങ്ങൾ ദുർബലപ്പെട്ടു. രണ്ട്, ശത്രുക്കളുടെ സമ്പത്ത് മുഴുവനും അവർ കൊള്ളയടിച്ചു. മൂന്ന്, സൂസൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. നാല്, യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. സകല പട്ടണങ്ങളിലും സംസ്ഥാനങ്ങളിലും അത് ഉണ്ടാകുവാനിടയായി. മാത്രമല്ല, യഹൂദന്മാരെ കുറിച്ചുള്ള പേടി ദേശമെങ്ങും വീഴുവാനിടയായി തീർന്നു. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്
ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഒരു യുവസഹോദരി എസ്തേർ എന്ന രാജ്ഞി ആമെ യഹൂദൻ എന്ന ജാതിക്ക് വേണ്ടി ഉപവസിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത മൊർദ്ദെഖായിക്ക് വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ലഭിച്ചു. യഹൂദൻ എന്ന ജനത്തിന് ഒരു പുതിയ ചൈതന്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നീ ധൈര്യപ്പെട്, വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. നിന്റെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് പകൽ അതിനുവേണ്ടി ഏൽപ്പിക്കുമെങ്കിൽ അതങ്ങനെ സംഭവിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ വചനം കേട്ട നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Thank you.